ബാക്ക് ടു ഗുഡ് ഈവനിങ് ഗൾഫ്. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് രണ്ട് മൂന്ന് ഗസ്റ്റ് ഉണ്ട്, മറ്റാരുമല്ല ജാഫർ ഇടുക്കി, അഷ്റഫ് പിലാക്കൽ ആൻഡ് രാജൻ വാഖല. അപ്പോൾ ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, കുട്ടൻ്റെ ഷിനിഗാമി എന്ന ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മാസം, അതായത് ഈ വരുന്ന 20-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ റിലീസ് അല്ലേ, കുട്ടൻ്റെ ഷിനിഗാമി. എന്താണ് ഈ ഷിനിഗാമി എന്ന് ഉദ്ദേശിക്കുന്നത്? അത് ചോദിക്കത്തില്ല, സസ്പെൻസ് ആണ്. സസ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരും. അല്ല, എന്നാലും നമുക്ക് ആ പേര് കേൾക്കുമ്പോഴേ ഷിനിഗാമി എന്താണ്, വാട്ട് ഈസ് ഷിനിഗാമി എന്നൊരു ഒരു ആങ്സൈറ്റി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ചോദിച്ചത്, പറഞ്ഞാൽ പറഞ്ഞു കുട്ടൻ ഞാൻ കണ്ടാ പറയത്തില്ല. കുട്ടൻ കുട്ടനല്ലേ, കുട്ടന്റെ ഷിനിഗാമി. ഓക്കെ, അതെന്തായിരിക്കും? കുട്ടന്റെ കാല കൈ കൊടുക്ക, സത്യം പറഞ്ഞു. പിന്നെ കാലം എന്ന് പറഞ്ഞല്ലോ, കുട്ടന്റെ കാലൻ. ജാപ്പനീസ് ഭാഷയിൽ മോളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ഷിനിഗാമി എന്ന് പറഞ്ഞ കാലൻ തന്നെ. എല്ലാവർക്കും അറിയാലോ, കാണുമ്പോ അറിയാലോ, ജാഫർ ഇടുക്കി, ഇത് അഷ്റഫ് പിലാക്കൽ ആൻഡ് രാജൻ വാഖല അല്ലേ. ആക്ടറാണ്, പ്രൊഡ്യൂസറുമാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അത് ഇത് മാറ്റി ചോദിച്ചാൽ ആരാ അടി കൂടുന്ന മനസ്സിലായില്ലേ, ആരാണ്? അല്ല, ഞാനാന്ന് പറയുമല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. ഗൾഫിലേക്ക് എല്ലാ സിനിമയും കൊണ്ടുവന്ന ഡിസ്ട്രിബ്യൂട്ടറാണ് രാജൻ വർക്കല. ഇതാണ് ആക്ടർ അല്ലേ, മാറ്റി പറഞ്ഞു. ഒരാളെന്നല്ല, അഭിമാനത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അത് രാജൻ വർക്കല ഡിസ്ട്രിബ്യൂട്ടറാണ് അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ആ സിനിമയിലെ വിശേഷങ്ങളും സിനിമയിലേക്ക് വരാനുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ്, അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു പ്രൊഡ്യൂസർ എന്നില്ല, എന്താണ് അതിനെ കുറിച്ച് ചിന്തിക്കാൻ കാര്യം? എന്താണ് സിനിമയിലേക്ക് വന്ന കാശ് ഉണ്ടാക്കാനായിട്ട്? ആണ്, കാശ് ഇറക്കാനും കാശ് ഉണ്ടാക്കണം. എന്നാലും രണ്ടു വാക്ക് പറഞ്ഞു. ഈ പടത്തിൻ്റെ പേര് കുട്ടൻ്റെ ശിനിഗാമി. ഇതിൻ്റെ ഡയറക്ടർ റഷീദ് പാറക്കലാണ്, ക്യാമറമാൻ ഷിയാ ബോങ്ങല്ലൂർ, മ്യൂസിക് അർജുൻ വി അക്ഷയ്. അങ്ങനെ ഒരു നല്ലൊരു ക്രൂ ആണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് പടം റിലീസാവുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ചിന്തിക്കാനും ചിരിപ്പിക്കാനും കുറച്ചൊക്കെ സങ്കടപ്പെടാനും കൂടുതലാണ്. അങ്ങനത്തെ ഒരു പടമാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഈ ഓണത്തിൻ്റെ വലിയ സിംഹങ്ങളുടെ ഇടയിൽ കൊണ്ടുവരണം വെച്ചിട്ട് ഒരാഴ്ച അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സമയത്താണ് വെച്ചിട്ടുള്ളത്. എല്ലാവരും പോയി കാണാം. ഇവിടെ ഈ പടം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഇവിടെ നിന്നല്ല, ജി സി സി മൊത്തം എത്തിക്കുന്നത് രേഷാജ് ഫിലിംസ് രാജേട്ടനാണ്. വെള്ളിയാഴ്ച റിലീസാണ്. അപ്പം നമുക്ക് നാളെ മുതൽ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും. നാളെ ഈവനിങ് മുതൽ ഖത്തർ ബാഹറിൻ ഒമാൻ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു സിനിമ ഞാൻ കണ്ടതുകൊണ്ട് പറയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരിക്കലും കണ്ടിട്ട് ഷേ എന്ന് പറഞ്ഞ് പോകേണ്ടി വരില്ല, ആ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോവുക, തിയേറ്ററിൽ പോവുക, കാണുക, സിനിമ കണ്ട് വിജയിപ്പിക്കുക. അഷ്റഫ് പിലാക്കൽ ഒരു പ്രവാസി കൂടിയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തേക്ക് ഫിലിം ഇനിയും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തന്ന് ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ തിയേറ്ററിലേക്ക് എത്തിച്ചു നിങ്ങളെ കാണിക്കാനൊരു അവസരം ഇനിയും നമുക്കുണ്ടാവട്ടെ. അപ്പോൾ ഈ എടുത്ത ഫിലിമിനെ വിജയിപ്പിച്ചെങ്കിലാണ് അടുത്തൊരു പടവോടെ എടുക്കാനുള്ളൊരു പ്രചോദനം അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ പ്രവാസികൾ സപ്പോർട്ട് ചെയ്യുക, ഒരു പ്രവാസിയുടെ ഫിലിമിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും പോയി സിനിമ കാണുക. അല്ല, ഇനി ജാഫറൊക്കെ പറഞ്ഞോളൂ സിനിമയെ കുറിച്ചും ഒക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത് ഫാന്റസി സിനിമയാണെന്നൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു ഇത് സിനിമ എന്ന് പറഞ്ഞാൽ? ഇദ്ദേഹം ഒരു 5-ാമത്തെ സിനിമ ചെയ്തു അച്ചറ പിള്ളാക്കി. ഇദ്ദേഹം നമ്മുടെ തൃശ്ശൂരാണ്, എടപ്പാള് ഭാഗത്താണ് താമസിക്കുന്നത്. ഇവിടെ അല്ലാതെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു രണ്ട് എടുത്തിട്ടുള്ള മിക്കവാറും പടത്തിലെയാണ്ട്, ഒരു പടത്തിലെ അമിസാണ് അല്ലേ. ഇപ്പം ഈ പടം, ഇത് കുട്ടൻ്റെ ക്ഷണികം, ഒറ്റപ്പാലത്തായിരുന്നു ഷൂട്ട്. ഇന്ദ്രൻസേടനാണ്, ഇന്ദ്രൻസേടന് ഞാനുമാണ് അതിനകത്ത് ഒരു മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദ്രൻസേടൻ നിങ്ങൾ വരണ്ടായിരുന്നു, വരാൻ പറ്റിയില്ല, അവിടെ തമിഴ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ സിനിമ നമ്മൾ കുട്ടൻ്റെ ക്ഷണികാണ്,
ഞാൻ ആദ്യം പറഞ്ഞു. നമ്മൾ കുട്ടൻ ഞാനാണ്, ഷിനികാമി എന്ന് പറയുന്ന ഇന്ദ്രൻസേനാണ്, അത് കാലനാണ് എന്നാണ് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ. നമുക്ക് ഈ ഷിനികാമിക്കൊരു അല്ലെ കാലനൊരു പേര് വേണം. ഒരു കുറേ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ജാപ്പനീസ് ഭാഷയിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. ഇത് കുട്ടൻ്റെ ഈ ഷിനികാമി കാലനാണ്. ഈ കാലൻ പിടിച്ചു, ആൾ മരിച്ചു, മരിച്ചു. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ മരിച്ച ഒരാത്മാവ്, ആ മരിച്ച ആത്മാവ് നമ്മള് 16 അടിയന്തരം അത് അല്ലെ 40 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി വിടും ഇല്ലേ? മനുഷ്യനെ പേടിപ്പിക്കല. അപ്പൊ ഈ ഈ മരിച്ച ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്ന് അതിനെ കബറടക്കം ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പം താമസമുള്ള പോലെ രണ്ടാമത്തെ ദിവസം, അല്ലെങ്കിൽ ഒത്തിരി താമസമാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് ഫ്രീസറിലൊക്കെ വെച്ച് എല്ലാം ചെയ്യും. ഈ മരിച്ച വ്യക്തിയുടെ ഈ ആത്മാവിൻ്റെ ഈ ആത്മാവ് ആ വീടിൻ്റെ പരിസരത്ത് കിടന്ന് അയാൾ ആ ആത്മാവ് കാണുന്ന കുറേ കാര്യങ്ങളും അതിലേക്ക് കാലൻ ക്ലബ് ചെയ്ത് പിടിക്കാൻ വന്ന കാലന് ദൈവത്തോട് പറയേണ്ടതായിട്ട് വരിക. ഇങ്ങനെയുള്ളൊരു ഒരു സംഭവം ചെയ്തു കൊടുക്കും. ഒരു മനുഷ്യത്തുള്ള ഒരു മനുഷ്യനും ഈ ഇയാളെ പിടിക്കാൻ അനുവദിക്കുക. അങ്ങനെ കാഷ്ട കാലൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇയാളെ പിടിക്കാൻ എനിക്ക് പറ്റിയായിരുന്നു, ഈ കഷ്ടപ്പാടും തരികയാണ്. അപ്പം അങ്ങനെ അതെന്താണ് ആ സിനിമ കാണുന്നത്? ഒന്ന് ആ പോർഷൻ അങ്ങനെ. പിന്നെ ഒരു കോമഡി ബേസിൽ ഈ പടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കണ്ണ് നനയിക്കുന്ന ചെറിയ സംഭവങ്ങൾ വരും. പിന്നെ ഇത് ചിന്താഗതിയിലൂടെ ആ ചിന്തിക്കുക ഇതെങ്ങനെയാണ്. ചുരുക്കം പറഞ്ഞ കോമഡി ഉണ്ട്, ത്രില്ലറായിട്ടുള്ള ഇതാണ്, അതിനു വേണ്ടിയിട്ടായിരിക്കും പിടിച്ചിട്ടത് അല്ലേ? ഇടി കൊള്ളാനും കൊടുക്കാനും. പിന്നെ ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഡിസംബറിൽ നമ്മൾ ഏതാണ്ട് എൻ്റെ കണക്കെല്ലാം കൂട്ടി വെച്ചു. ഈ പടം റിലീസായിട്ടില്ല, 20-ാം തീയതി റിലീസാവുകയാണ് വെള്ളിയാഴ്ച. അടുത്ത പടം നമ്മളിപ്പോൾ ഇത് ഇച്ചിരി ബഡ്ജറ്റൊക്കെ കുറച്ച് ചെയ്തേക്കുന്ന പടം, ഈ 5 പടവും പുള്ളി കുറച്ചൊക്കെ ആയിട്ടിങ്ങനെ. ഇനിയിപ്പോൾ ഒരു പടം, ഒരു ബിഗ് പ്രൊജക്റ്റ് പുള്ളി ചെയ്യാൻ പോകണം. അതിൻ്റെ ഏതാണ്ട് പല സൈഡിൽ കൂടെയുള്ള അഡ്വാൻസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പടം ഒരു ഷിനികാമി നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ ഒരു കുടുംബ സമേതം തിയേറ്ററിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഒരു വേവലാതി ഉണ്ടാവും. ഒരു മനുഷ്യനെ പേടിപ്പിക്കരുത് വൈകുന്നേരം ഇങ്ങനെ വന്നിട്ട്. അല്ല, അത് പടം, അത് പടം സിനിമയുടെ. എന്നാലും നമ്മൾ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ രാത്രി മനുഷ്യരോട് ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ കാലം വന്നിട്ട് ജനലിൽ കൂടെ നോക്കുമെന്ന് അതിനൊക്കെ പറഞ്ഞ് നമ്മൾ എങ്ങനെയാ ഇപ്പം ഇങ്ങനെ കിടന്നത്? അതുകൊണ്ടായിരിക്കും ഈ പടത്തിനകത്ത് ഇത് എന്ന് പറഞ്ഞാൽ ഈ കാലൻ വന്നു നമ്മളെല്ലാം റെഡിയായി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞ സിനിമ കണ്ടിട്ട് ശരിയാവും ഇല്ല, അതാ ഞാൻ ചോദിക്കാൻ വന്നിരുന്നത്. ഇതിന്റെ സ്റ്റോറി പറയുകയാണെന്ന്. പക്ഷേ അത് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും സിനിമ കാണാൻ ഒരു ഒരു എന്താണ് ത്വര അല്ലേ? കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുമല്ലോ. ഇതാണ് മനുഷ്യനെ ഇങ്ങനെ അതിലേക്ക് കൊണ്ടങ്ങ് എത്തിക്കും അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ അശ്വിക? മോള് പറയുന്ന പോലെ അങ്ങനെയാണ്. മോള് ഇവിടെ പറഞ്ഞ് കേൾപ്പിക്കുന്ന ജനം കണ്ടോണ്ടിരിക്കുവല്ലേ. അപ്പൊ മോള് നമ്മളെ കുറിച്ച് നമ്മുടെ ഒരു കുഞ്ഞു പടമാണ്. അപ്പൊ ആ പടം, ഇത് കുഞ്ഞു പടമൊന്നുമല്ല, കേട്ടിടത്തോളം ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമ്മൾ പറയത്തില്ലേ എന്താണ് ഉപ്പും എരിവും ഒക്കെ എല്ലാം ഉണ്ട് അതിനകത്ത്. എന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഒരു ഓണ സമ്മാനമാണ് നമ്മുടെ ജാഫ്രിക്കയും ഈ ഇവിടെ രാജൻ വർക്കല. എനിക്ക് ഈ വർക്കല വർക്കല എന്ന് വെച്ചപ്പോൾ വർക്കില്ല വർക്കില്ല എന്നാണ് സത്യം. അതെ, ജാഫ്രിക്ക പറഞ്ഞൊരു തമാശയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അഷ്റഫ് എന്താ മിണ്ടാണ്ട് നിൽക്കുന്നത്? ഇടിയൊക്കെ കൊണ്ട് ആളെ ഇതായി പോയോ? പഠിക്കും സംസാരിക്കുമ്പോ ഒരു പാട്ട് ചെയ്യാം. അപ്പം ഞങ്ങക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഗൾഫിലെ മലയാളികള് അവരാണെങ്കിലും നമ്മുടെ നാട്ടിലെ മലയാളികളാണെങ്കിലും നമ്മളെല്ലാവരും പറയും ഗൾഫ് ജീവനക്കാരെല്ലാം ഭയങ്കര കാശുകാരാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 100 എടുത്തു കഴിഞ്ഞാല് 80% ആൾക്കാരും പല ചെറിയ നിത്യവൃത്തിക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നവർ കൂടുതൽ വരും.
അപ്പോൾ അവരോടും കേരളത്തിലുള്ള മലയാളികളോടും ലോക മലയാളികളോടും എല്ലാവരോടും പടം കാണാനുള്ള കാണുന്നവരെല്ലാവരും പറയാൻ പറഞ്ഞു ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. അങ്ങനെ ചെയ്ത കഷ്ടപ്പാടും ദുരിതമൊക്കെയാണ്. കേരളത്തിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, പിന്നെ കേരളത്തിൽ ഭയങ്കര ദുരിതമൊക്കെയല്ലേ, ഉരുള് പൊട്ടി അത് പൊട്ടി അതിൻ്റെ അപ്പുറം ഇവിടെ പ്രളയം വന്നു. ഇവിടെ പ്രളയം വന്നിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇവിടെയൊക്കെ പ്രളയം വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് തീരും, അവിടെ 10-25 കൊല്ലം തന്നത്. അപ്പം അവരോടൊക്കെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ പടം ഇറങ്ങുമ്പോൾ എല്ലാം മാറ്റി അരിയും സാമാനും എല്ലാം മേടിച്ച് ബാലൻസ് വയ്ക്കുന്ന പൈസയ്ക്ക് ഞങ്ങളുടെ പടം ഒന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. തീർച്ചയായിട്ടും. ഇനിയിപ്പം കുട്ടനക്ഷിനെ കുറിച്ച് നമുക്ക് ഈ എളിയ നിസ്സാര സമയത്ത് ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. ഇനി ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഒരു പാട്ട് പാടാൻ സമയമുണ്ട്, ഒരു നാല് ലൈൻ പാട്ട്. ഏതാ മോള് ഒരു പാട്ട് പറഞ്ഞത്? നാല് ലൈൻ അത് ചുമ്മാ കൊച്ചുവിട്ട് നമുക്ക് പൈസ ഇട്ട് നോക്കാം. അയ്യോ അതിനാ ചാപ്പയാണോ കുരിച്ചാണോ? ഇത് കേരളത്തിലെ ആള് തന്നെ കേട്ടോ, കേരളത്തിലെ ആൾക്കാരുള്ള പറ്റിക്കരുത്. ഈ കോയിൻ എടുത്തിട്ട് മേലോട്ടാണ് കയ്യിൽ കൈ തുറന്നു കാണിച്ചേക്കണ്ട്. പിന്നെ ഈ കാലിൽ കുഴി കിടന്ന മനുഷ്യന് കുരിശ് വെച്ചിട്ട് ഞാൻ പിന്നെ കുരിശെന്ന് പറയോ? ഇല്ല പാടണം. ഹലോ, ഓക്കെ, മൈക്കൊക്കെ ഓക്കെ അല്ലേ? പാട്ട് ഞാനൊരു ഓണപ്പാട്ട് വേണോ? വേണ്ട, ഓണപ്പാട്ടൊന്നും വേണ്ട. എല്ലാവരും അതല്ല ഓണം, എനിക്കങ്ങനെ പാട്ടറിയില്ലല്ലോ, പാട്ടുകാരനല്ല. നമ്മളിപ്പോ നമുക്കറിയാവുന്ന ഈ പടത്തിലെ പാട്ടൊരു നാലേം പാടട്ടെ. തീർച്ചയായിട്ടും. പാടി അഭിനയിച്ച ആളാണ് ഞാൻ. ഓക്കെ, ഒരു പാട്ട് മൊത്തം പാടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തൊരു നാലേം പാടാം. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കൂട്ടുകാരല്ലേ, കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ. നാട്ടുമാവിൻ കൊമ്പിൽ തൂങ്ങി മറിഞ്ഞോരല്ലേ, കാട്ടുനെല്ലി തിന്നിട്ട് വെള്ളം കുടിച്ചോരല്ലേ. താനാനാനേ താനാനാനേ തന്നാനേ, താനാനാനേ താനാനാനേ തന്നാനേ. എന്തോരം കെട്ടിപ്പിടിച്ചിട്ടു എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്ന് വാശി പിടിച്ചാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോ കാണാതിരിക്കാൻ പറ്റാത്തോരല്ലേ നമ്മളെല്ലാവരും. ഒറ്റ മനസ്സുള്ളോരല്ലേ, പിരിയാത്ത ചങ്ങാതി കൂട്ടമല്ലേ. അപ്പോൾ എല്ലാവരും ഈ കുട്ടൻ്റെ ഷിനുഗാമി പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഇവരെ പ്രോത്സാഹിപ്പിക്കുക. ജാഫ്രിക്ക, അഷ്റഫ് ഇലാക്കൽ ആൻഡ് രാജൻ വർക്കല, ഇവരുടെ മൂന്ന് പേരുടെയും ഒരു കഠിനാധ്വാനം അതല്ലേ? ഇന്ദ്രൻ ചേട്ടൻ ഇതിന് വരണ്ടായിരുന്നു. തമിഴിൽ ഒരു വലിയ പടത്തിൽ ഏർപ്പെട്ടു. അപ്പൊ ഞങ്ങൾ മിസ് ചെയ്തു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനം. എന്താ തമിഴിലേക്ക് വേറെ സ്ഥലത്തേക്ക് തന്നെ അറിയിക്കും. ഈ കൊല്ലം അറിയിക്കും. ഒരിക്കൽ കൂടി പറയാണ്, വെള്ളിയാഴ്ച 20-ാം തീയതി, ഈ വരുന്ന 20-ാം തീയതി കുട്ടൻ ലക്ഷ്മിസ്വാമി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സ്ക്രീനിലേക്ക് വെള്ളിത്തിരയിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും കാണുക, ഇവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഇൻട്രൻസ് ചേട്ടനെ കാണാവുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു ആശംസ പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ, അതിന് മുമ്പ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത
നമ്മുടെ ഡോക്ടർ നാരായണൻ നാരായണനെ അവിടെ ഇരുന്നിട്ട് ഒന്നും മിണ്ടാതില്ല, കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട്, അദ്ദേഹം ഇപ്പോൾ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തു, 50-ാമത്തെ പാട്ടാണ്. നമ്മുടെ വേണിച്ചേട്ടനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അടിപൊളി ഒരു ഗാനം നമ്മൾ കുറച്ച് മുമ്പ് കേട്ടോ. ഗാനമാണ്. ഇന്നും ഇന്നൊരു തിരുവോണ ദിവസമാണ്, ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ കൂടി, മീൻസ് ബർത്ത്ഡേ കൂടിയാണ്. നിങ്ങളുടെ ഒരു വിഷസ് അദ്ദേഹത്തിന്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, മൂന്ന് പേരുടെ കൂടെ പറഞ്ഞു. അതെല്ലാം പറയാഞ്ഞ് അത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ സമയമില്ലാത്ത സമയത്ത് ഞങ്ങളിപ്പോ ഒരു ഊളപ്പാട്ട് പാടി, പാട്ട് നല്ലതാ, ഞാൻ പാടിയപ്പോ ഊളപ്പാട്ടായി. ഒരു രണ്ട് ലൈൻ ഞങ്ങൾക്ക് രണ്ട് ലൈൻ, രണ്ടോ നാലോ അഞ്ചോ എട്ടോ പത്തോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ കൂട്ടന്റെ ഷിനിഗാമിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. എന്റെ കൺമണിക്ക് 77 അടകം ഏതായി കൺമണി? കൺമണി അയ്യോ, വൈഫാ, വൈഫ്, അദ്ദേഹത്തിന്റെ വൈഫ്. അത് പറയണം. കുടുംബ പ്രശ്നമാണോ? ഇവിടെ വന്നിരുന്നിട്ട് നോക്കി നിന്നിട്ട് എന്റെ കൺമണിക്ക് 7 അടകം ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സോറി കേട്ടോ, അതെ ഞാൻ ചുമ്മാ കുടുംബമായിട്ട് ആണാ. അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കുട്ടൻ്റെ ഷിനിഗാമി എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്, എൻ ടി വിയുടെ വകയും എൻ ടി വിയുടെ പ്രേക്ഷകരുടെ വകയും എല്ലാവർക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസയും, ഇന്ന് നബിദിനമാണ്, ആ നബിദിനാശംസയും. സോ മച്ച്. അപ്പോൾ വാക്കുകൾ പാലിക്കുക, ഇന്ദ്രൻ സേട്ടനെ കൊണ്ടുവരിക. അപ്പോൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗുഡ് ഈവനിംഗ് ഗൾഫിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നാളെ കാണാം മറ്റൊരു ഗസ്റ്റുമായിട്ട്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.